ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചരി കൊണ്ട് ചീനച്ചട്ടിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഒരടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായക്കടി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം സെപ്പറേറ്റ് ആയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാല് മണിക്കൂർ നേരം കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വലിയ സ്പൂൺ ചോറാണ് കേട്ടോ വേണ്ടത് അതും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് ആ മിക്സിയിലേക്ക് തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് തിരിച്ചൊഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ നമ്മൾ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി വേണം അപ്പോൾ അതിലേക്കുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ നാല് പീസ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു പലഹാരമാണ് നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെങ്കിൽ മൂന്ന് പീസ് എടുത്താൽ മതി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു മൂന്ന് ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരപ്പാനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ ഇത് നമ്മൾ മൊത്തത്തിൽ ഒന്നേക്കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ആദ്യം ഒരു മുക്കാൽ കപ്പും പിന്നെ ഒരു അരക്കപ്പ് ശർക്കര മെൽറ്റ് ചെയ്തതും ഇനി നമ്മൾ ചീനച്ചട്ടിയിലാണ് ഇട്ടത് റെഡിയാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ വീതം ചെറിയ ജീരകവും കറുത്ത എള്ളും ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുന്ന എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്നും രണ്ട് തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്നിട്ട് ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയതാണ് കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉൾഭാഗം ഒന്നും വെന്ത്ട്ടില്ല അപ്പോൾ ഒന്നും കൂടെ മൂടി വെച്ചിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ചു കേട്ടോ മൊത്തം പത്ത് മിനിറ്റാണ് നമ്മളിപ്പോൾ ഇത് വെച്ചത് അപ്പോഴേക്കും ഒന്ന് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് മുഗൾ ഭാഗമൊക്കെ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇത് നിങ്ങൾക്കിത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കണ്ടോ ഇതുപോലെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ കരിയുന്ന പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ നല്ല ആരൊക്കെ എടുത്ത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ടേസ്റ്റുമാണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്